ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതാനും ചില പക്ഷികളെയാണ്. ഓരോ പക്ഷികൾക്കും ഓരോ നാട്ടിലും വ്യത്യസ്തമായ പേരുകളാണ്, അതുകൊണ്ട് തന്നെ പേരിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് കാട്ടുകുയിൽ. കാട്ടുകുയിൽ അഥവാ കരിങ്കുയിൽ. രണ്ടാമതായി മരംകൊത്തി. സാധാരണയായി വലിയ മരങ്ങളിലാണ് ഇവയെ കാണാറുള്ളത്. ഇതിൻ്റെ നിറഭംഗിയാണ് ഏറ്റവും കൂടുതൽ ആകർഷണീയം. തലയിൽ തൊപ്പിവെച്ച രീതിയിലുള്ള ഒരു ആകൃതിയും ഉള്ളതിനാൽ തൊപ്പിക്കിളി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അടുത്തതായി ചവിറ്റിലക്കിളി അഥവാ മുളങ്കിളികൾ. മുളങ്കാടുകളെ ചുറ്റിപ്പറ്റിയാണ് ഇവയെ അധികവും കാണാറുള്ളത്. കാട്ടുകോഴി അഥവാ കുളക്കോഴി. കാട് പിടിച്ച പ്രദേശങ്ങളിലും പുൽക്കാടുകളിലും ഇവയെ കാണാറുണ്ട്. അധികവും ഇണയോടുകൂടി മാത്രമാണ് ഇവ സഞ്ചരിക്കാറ്. നാടൻ കോഴികളെ അപേക്ഷിച്ച് പറക്കാൻ കഴിയും എന്നതാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത്. അടുത്തത് ഒരു പ്രാവിനോട് സാമ്യമുള്ള ഒരു പക്ഷിയാണ്. ഈ പക്ഷിയുടെ പേര് എനിക്ക് അറിയില്ല. ആൽമരത്തിലെ കായകൾ കുത്തിപ്പറക്കാനായാണ് ഇവ എത്താറുള്ളത്. അടുത്തതായി നാട്ടുവേഴാമ്പൽ. സാധാരണയായി നാട്ടുമ്പുറങ്ങളിലും കണ്ടുവരുന്നതിനാലാണ് ഇതിനെ നാട്ടുവേഴാമ്പൽ എന്ന് വിളിക്കുന്നത്. അടുത്തതായി ഓണക്കിളി അഥവാ മഞ്ഞക്കിളി. ഓണമടുക്കുമ്പോൾ നാട്ടുമ്പുറങ്ങളിലെത്തുന്നതിനാണ് ഇവയെ ഓണക്കിളി എന്ന് വിളിക്കുന്നത്. അടുത്ത ഭാഗത്തിൽ ചെറു വിവരണങ്ങളുമായി ഞാൻ വീണ്ടും വരും.